everyone, PSC Rank Holder channel de pudiyoru video ilekku evarkkum swagatham. Nokkan povunnathu pudiyoru postine kurichaanu to microbiologist allengi bacteriologist ennu karayappadunna Kerala Water Authority de oru post aanu. Idinte last date okke kazhinju 29th theethi aayirunnu, November 29th theethi aayirunnu. Appo nammude examine date correct aayittu vannittilla. Tentative calendar prakaram April May June aayirunnu. അതിനകത്ത് ഏപ്രിലിൻ്റെ കലണ്ടർ നമുക്ക് കിട്ടി. അതിനകത്ത് നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാം ഇല്ല. അപ്പോൾ മിക്കവാറും മെയ്യിലോ ജൂണിലോ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഈ കാറ്റഗറി സോറി ഈ പോസ്റ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലേക്കാണ് ഇതിൻ്റെ നിയമനം നടക്കുക. മൈക്രോബയോളജിസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോളജിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നുള്ളത്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. 36,500 തൊട്ട് 89,000 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നുള്ളത്. നല്ലൊരു പോസ്റ്റാണ്. ഇപ്പോൾ ഉള്ള വാക്കൻസി 11 മൂന്ന് വർഷത്തേക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ വാക്കൻസി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കൻസീനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുക, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. പോസ്റ്റ് ക്രിയേഷൻ അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഈ വാക്കൻസീസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായിരുന്നു ഏജ്? നമുക്കറിയുന്ന പോലെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് മൈക്രോബയോളജി ആസ് ദ മെയിൻ സബ്ജക്റ്റ്. മൈക്രോബയോളജി മെയിൻ ആയിട്ട് എടുത്തവർക്കാണ് ഈ എക്സാം ഉള്ളത്. ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു എങ്കിലും അപ്ലൈ ചെയ്തവർ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇനി മൈക്രോബയോളജി വേറെ എന്തെങ്കിലും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻ കൊടുക്കാനോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇന്ന് 19th അല്ലേ. 20th കൺഫർമേഷൻ കൊടുക്കാനുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ ഈ മൈക്രോബയോളജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനകത്തും മിക്കവാറും മൈക്രോബയോളജി, മിക്കവാറും എന്നല്ല എന്തായാലും മൈക്രോബയോളജി റിലേറ്റഡ് ടോപ്പിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മൈക്രോബയോളജി, മൈക്രോബയോളജിയുടെ തന്നെ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ട് അല്ലേ. അതായത് ഫുഡ് മൈക്രോബയോളജി ഉണ്ട്, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ട്, എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് മൈക്രോബയോളജി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സിലബസിനകത്ത് വരും. പിന്നെ നമ്മുടെ ജനറൽ മൈക്രോബയോളജി, മൈക്രോസ്കോപ്പ് എന്താണ്, സ്റ്റെയിനിങ് എന്താണ്, സ്റ്റെറിലൈസേഷൻ എന്താണ്, ആ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുകൂടാണ്ട് ബയോടെക്നോളജിയും ബയോകെമിസ്ട്രിയും കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബയോകെമിസ്ട്രിയും ബയോടെക്നോളജി, മൈക്രോബയോളജി പഠിക്കുന്നവർക്ക് ബയോകെമിസ്ട്രി കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നും. അല്ലാണ്ട് ബയോടെക്നോളജിയൊക്കെ സെയിം ആണല്ലോ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. February 28 അത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിക്കുക കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തവർക്ക് ലൈവ് ക്ലാസ് ആവശ്യമാണെങ്കിൽ ലൈവ് ക്ലാസ്സും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞല്ലോ 28 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ യൂഷ്വലി ഞാൻ ക്ലാസ് കൊടുക്കാറുള്ളത് നൈറ്റ് ടൈമിലാണ്. 8:30 to 9 വരെയുള്ള ടൈമിലാണ് അധികം കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനത്തെ വരുന്ന സമയങ്ങളിൽ അത് 9:30 ഒക്കെ ആവാറുമുണ്ട്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സിലും എപ്പോഴാണ് കൊടുക്കാറ്? 8:30 to 9 അതിൻ്റെ ഉള്ളിലാണ് ക്ലാസ് കൊടുക്കുക. പിന്നെ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്തവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും മൈക്രോബയോളജിസ്റ്റിൻ്റെ ക്ലാസ്സും വരിക കേട്ടോ. ഇപ്പോൾ നമ്മൾ വീക്കിലി 3 ആണ്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. പിന്നീട് അങ്ങോട്ട് നെക്സ്റ്റ് അതായത് അഡ്മിഷനൊക്കെ ക്ലോസ് ആയതിനു ശേഷം നമ്മൾ ഫുൾ ഡേ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും. പിന്നെ വീക്കിലി ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും. മോഡൽ എക്സാം ഇപ്പോൾ ഇല്ല, സിലബസ് വന്നതിന് ശേഷം മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ എന്താണ്, റെക്കോർഡഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. മാക്സിമം 1 ആയിരിക്കും ഒരു ദിവസത്തെ ഡ്യൂറേഷൻ. പിന്നെ നമുക്ക് എക്സാമോട് അടുക്കുമ്പോൾ ആ ഡ്യൂറേഷൻ കൂട്ടിക്കൂട്ടി പോവുകയാണ് ചെയ്യുക. പിന്നെന്താണ്, വാലിഡിറ്റി അപ് ടു എക്സാം എന്ന് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് 500 ആ 500 അടച്ചാൽ നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എക്സാം വരെ എൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെന്താണ്, വേറെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്, നിങ്ങൾ അതിനകത്തേക്ക് വാട്സപ്പ് ചെയ്താലും മതി. അപ്പോൾ വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഫീസ് 500 സ്റ്റാർട്ട് ചെയ്യുന്നത് 28th. ടെലിഗ്രാമിലൂടെ റെക്കോർഡഡ് ക്ലാസ് തരികയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫീസ് 500 എന്ന് പറഞ്ഞില്ല, നമ്മുടെ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്തവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാത്തവർക്ക് 500 ഫീസ്. സോ ഇഷ്ടമുള്ളവർ, താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
നമ്മുടെ ബാച്ച് ഒന്നാമത്തെ ബാച്ച് ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ജനുവരി ലാസ്റ്റ്, അതായത് ജനുവരി 30-ാം തീയതി, അതായത് ഫെബ്രുവരി ബാച്ച് 1-ാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഫീസ് 250 രൂപയാണ് അതിൽ വരുന്നുള്ളത്. അതൊരു പ്ലസ് ടു ലെവൽ എക്സാം ആയതുകൊണ്ടാണ് 250 രൂപ. നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാം ഒരു ഡിഗ്രി ലെവലാണ്. പിന്നെ പുറമേ നിന്ന് ടീച്ചേഴ്സും ഉണ്ട്, അതുകൊണ്ടാണ് 500 രൂപ വെച്ചിട്ടുള്ളത്. പിന്നെ ഫീ നിങ്ങൾക്ക് അറ്റ് എ ടൈം അടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് പറയാം, ഞാൻ അതിലുള്ള വഴി ഉണ്ടാക്കി തരാം. നമ്മുടെ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിനായാലും ഫീ അടക്കാതെ കയറിയവരുണ്ട്. അതുകൊണ്ട് ഫീനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ അന്വേഷിക്കാവുന്നതാണ്. താങ്ക് യു.